ஹலோ ஹாய், அஸ்ஸலாமு அலைக்கும். வெல்கம் பேக் டு ஹெரன்ஸ் க்ரியேட்டிவ் ஹாய். இன்று ஞாபகம் வந்துட்டுள்ளது ஒரு பாட்டிலாட்டுமாய்ட்டான. ஸோ எல்லாவரும் வீடு முழுவதும் கண்டுட்டு இஷ்டப்பட்டால் லைக் ஷேர் அண்ட் சப்ஸ்கிரைப். ஆதியம் பாட்டிலில் ஒயிட் கலர் அக்ரிலிக் பெயிண்ட் அப்ளை செய்து கொடுக்காம். அதில் முன்பு நீங்கள் வேணமெங்கில் ஒரு கோட்டை ஜெசோ பேஸ்ட்டும் கூட அப்ளை செய்யாம். மூஞ்சி வச்சு அப்ளை செய்யும்போது எப்பழும் சாஃப்டாய்ட்டு வேணும் டேப் ചെയ്യാൻ. காரணம் ஹார்டாய்ட்டு டேப் ചെയ്യാണെങ്കിൽ അവിടെ എയർ ബബിൾസ് വീഴും. ഒരു കോട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം അത് ഉണങ്ങിയിട്ട് സെക്കൻഡ് കോട്ടും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് സെക്കൻഡ് കോട്ട് അത് ഡ്രൈ ആയിട്ട് സെക്കൻഡ് കോട്ടും കൂടി എടുക്കണം. ഇനി ഞാൻ എടുത്തിട്ടുള്ള കുറച്ച് ഹാർട്ട് ഷേപ്പാണ്, അതും ഡിഫറെൻറ്റ് സൈസിലുള്ള. ഹാർട്ട് ഷേപ്പൊക്കെ ഒന്ന് വെള്ളത്തിൽ മുക്കിയിട്ട് ബാക്കിയുള്ള വെള്ളം ഒരു തുണി കൊണ്ടോ ടിഷ്യൂ പേപ്പറോ കൊണ്ടിട്ട് ഒപ്പി എടുത്തിട്ട് ബോട്ടിലിൽ വെച്ചെടുക്കാം. ഞാനിപ്പോൾ ബോട്ടിലിൻ്റെ പല ഭാഗത്തായിട്ടാണ് ഹാർട്ട് ഷേപ്പ് പ്ലേസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓരോ പാറ്റേണിൽ പ്ലേസ് ചെയ്യാം. ഇനി നമ്മൾ പിങ്ക് കളർ അക്രിലിക് പെയിൻറ് ഒരു പഴയ ടൂത്ത് ബ്രഷ് വെച്ചിട്ട് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം ബോട്ടിലിൽ. ബോട്ടിലിന് ചുറ്റും സ്പ്രേ ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഡാർക്ക് ആക്കുന്ന സ്ഥലത്ത് ഡാർക്ക് ആക്കുകയും ചെയ്യാം, ലൈറ്റ് ആക്കുന്ന സ്ഥലത്ത് ലൈറ്റ് ആക്കുകയും ചെയ്യാം. സ്പ്രേ ചെയ്യുമ്പം വിരൽ വെച്ചിട്ട് തന്നെ സ്പ്രേ ചെയ്താൽ മതി. ഇനി നമുക്ക് ബോട്ടിലിൻ്റെ മേലെ പിങ്ക് കളർ വെച്ചിട്ടൊന്ന് ബ്രഷ് കൊണ്ട് പെയിൻറ് ചെയ്ത് കൊടുക്കാം. അത് നല്ലോണം ഉണങ്ങിയ ശേഷം നമ്മൾ ഒട്ടിച്ച് വെച്ച പേപ്പർ പീസൊക്കെ ഒരു പിന്ന് വെച്ചിട്ടോ അല്ലെങ്കിൽ നഖം കൊണ്ട് തന്നെ ഒന്ന് പോക്കിയെടുക്കാം. ഇത് വേഗം പറഞ്ഞു പോരുന്നതാ. പേപ്പറൊക്കെ പറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഹാർട്ട് ഷേപ്പിൻ്റെ ഉള്ളിൽ വൈറ്റ് കളർ വെച്ചിട്ടൊന്ന് ഡാർക്ക് ആക്കി കൊടുക്കാം.
ഇപ്പം നമ്മുടെ ബോട്ടിലാട്ട് വരെ റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ബോട്ടിലാട്ടിൻ്റെ ഫൈനൽ ലുക്ക്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. താങ്ക് യു.